ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിരുന്നെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോഴായിരുന്നു നമ്മുടെ കേസുകാരൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അഞ്ജലി അഞ്ജലി പലക്കിൽ ഏകദേശം എല്ലാവർക്കും ഈ ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കും അറിയാൻ മതി ഇവരൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു ഒരു സിസ്റ്റേഴ്സ് ആയിരുന്നു അതുല്യ ആൻഡ് അഞ്ജലി ഇവർ രണ്ടുപേരും അപ്പം റീസെന്റ്ലി ആണ് ഐ മീൻ റീസെന്റ്ലി അല്ല വൺ ഇയർ മുന്നെയാണ് അഞ്ജലി അഞ്ചലിയാണോ അതുല്യണോ അതുല്യല്ലേ ഓക്കെ അതുല്യ ഇസ് ഗെറ്റിംഗ് മാരിഡ് ടു ദീപൻ ദിലീപനോ ദീപനോ അങ്ങനെ പറയുന്നത് അവർ എനിക്ക് തോന്നുന്നു തമിഴിലെ എന്തോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അങ്ങനെ എന്തോ ആണ് ലൈക്ക് നോൺ ആയിട്ടുള്ള ആളാണ് ആൾക്കാർക്ക് അറിയുന്ന ഫെയിമുള്ള ഒരു വ്യക്തിയാണ് ഇവർ കല്യാണം കഴിയുന്നു ഞാനിങ്ങനെ ഒരു ദിവസം ആ സമയത്തെ ആ സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഈ ഇത് കണ്ടു ഇവരുടെ വീഡിയോ അതായത് ഈ പറഞ്ഞ ദീപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അതേപോലെ തന്നെ അതു അതുല്ല്യൻ്റെയും അതുല്യേന്റെയും വീഡിയോ കണ്ടു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവർ കല്യാണം കഴിഞ്ഞു അപ്പം ഞാൻ അഞ്ജലിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു ഇവർ കല്യാണം കഴിഞ്ഞു സിസ്റ്റർ കല്യാണം കഴിഞ്ഞു പക്ഷെ അഞ്ജലി സീൻ ചെയ്തിട്ട് റിപ്ലൈ തന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിറങ്ങി പോയി കല്യാണം കഴിച്ച് കോർട്ട് മാരേജോ അങ്ങനെ എന്തോ ആയിരുന്നോ തോന്നു അപ്പം ആ സമയത്ത് ദേഷ്യോ കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും ഞാൻ പറയാണ്ടിരുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് അതൊരു ഇഷ്ടമല്ലാത്ത രീതിയിൽ കൊണ്ടാവാം മേ ബി ഐ ഡോണ്ട് നോ റിപ്ലൈ ഒന്നും തന്നിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മുന്നേ ഈ പറയുന്ന ദീപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റോറി ഒക്കെ എനിക്ക് കുറേ പേർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അഥവാ ഞാൻ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ പറയുന്ന അതുല്യ അഞ്ജലി ഇവരുടെ അമ്മ ഈ മൂന്നാൾക്കാരാണ് ഉത്തരവാദികളായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ അപ്പൊ ഞാനിങ്ങനെ ഡൂടൻ ഷെയർ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം നിങ്ങളൊന്ന് അന്വേഷിക്കുവോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെ എന്നൊക്കെ പറയുമോ അല്ല അന്വേഷിക്കുവോ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് കേസിക്കാൻ്റെ വീഡിയോ കാണുന്നത് ഇപ്പം അവർ ലൈക്ക് അതുല്യ അതുല്യന്റെ വീട്ടിലും അവർ അവരുടെ നാട്ടിലുമാണ് ഡൊമസ്റ്റിക് വയലൻസ് അതായത് ഗാർഹിക പീഡനം ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ഈ കുട്ടി ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അപ്പൊ ഇവരുടെ റീലെടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരാൾക്കും അത് മനസ്സിലാവില്ലേ കാരണം ഭയങ്കര അടിപൊളിയാണ് പബ്ബിൽ പോകുന്നു പുതിയ പുതിയ കാർ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ 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 അപ്പം ഈ ഇവര് സിസ്റ്റേഴ്സ് തമ്മിലുള്ള വീഡിയോസ് ഒക്കെ ആൾ അർച്ചവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരാളെ മാത്രം ഫോളോ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അതിന്റെ ആവശ്യം ഇപ്പൊ കല്യാണം കഴിഞ്ഞു ഓക്കെ അപ്പം എല്ലാ എല്ലാരെയും വൺഫോളോ അടിച്ച് ഒരാളെ മാത്രം ഫോളോ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പ്രൊഫൈല് മൊത്തത്തിൽ മാറി ഇയാള് മാത്രമായി മാറി ക്യാപ്ഷനിൽ പിന്നെ അതുപോലെ തന്നെ ബയോല് മൊത്തം ഇയാള് അപ്പൊ നമ്മൾ ചിന്തിച്ച അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പൊ അതുല്യ തന്നെ വന്ന് പറയുന്നുണ്ട് ആള് ലൈക്ക് മർദ്ദിക്കും അതുപോലെ തന്നെ ഫിസിക്കലി ടോർച്ചർ ചെയ്യും പിന്നെ സിംഗിൾ പാരന്റ് ആണ് അതുല്യന്റെ അമ്മ അപ്പൊ അമ്മേനെയൊക്കെ വെച്ച് വളരെ വളകര രീതിയിൽ സംസാരിക്കും അമ്മ അങ്ങനെ പോയതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനും അച്ഛൻ ഇല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നാണ് അർത്ഥം അപ്പൊ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ വിട്ട് നീ ആരുടെ അപ്പുറൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഈ കുട്ടി അതുല്യ ഡെലിവറി യാണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വരെ ഫിസിക്കലി ഹെറാസ് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെയാണ് അതില് പറയുന്നത് തെളിവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുട്ടീനെ കാണണം കുട്ടീനെ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇയാൾ അയച്ച വോയിസ് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ആ അതുല്യ അതിനകത്ത് വെക്കുന്നുണ്ട് ഇതിന്റെ വേറൊരു വേർഷൻ കൂടെ വരും കാരണം വലിയൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതുല്യ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ദീപ് ദിലീപനോ ആ പറയുന്ന വ്യക്തിയും പറയും ഞാൻ ഇതൊന്നുമല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതുണ്ടല്ലോ ഞാൻ ഒരു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് വീഡിയോ ഇട്ടിണ്ടായിരുന്നു നാസുസിസ്റ്റുകളാണ് ഇവര് അതായത് ഇവർക്കുണ്ടല്ലോ ഓപ്പോസിൽ നിൽക്കുന്ന ആളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഇവർ സ്നേഹം പ്രകടിപ്പിക്കാൻ അതിന് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല ഇവർക്കത് സ്നേഹമാണ് ഇവർ പ്രകടിപ്പിക്കാൻ നമ്മളെ വേദനിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അടുത്ത് വളരെ അസഭ്യമായി സംസാരിക്കുക നമ്മളെ വേറെ കാണുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഉപമിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ കിടന്നു എന്ന് പറയുക അവരുമായിട്ട് നമുക്ക് വല്ല ബന്ധമുണ്ടെന്ന് പറയാ സംശയിക്കുക എന്നിട്ട് പിന്നെ നമ്മളടിക്കുക വേദന വേദനിപ്പിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയും സ്നേഹം കൊണ്ടാണോന്ന് മനസ്സിലായില്ലേ അതാ അതാണ് ഇവർ ഇവർ നന്നാക്കാൻ പറ്റില്ല ഇവർ നമ്മളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല വെറുത്തിട്ട് കാര്യമില്ല ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നന്നാക്കാൻ വേണ്ടി പറ്റില്ല അത് അവരുടെ എത്ര കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൗൺസിലിങ്ങിൽ മാറുമായിരിക്കും പക്ഷെ ഒരു ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഈ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് സമയത്ത് നമുക്കത് മനസ്സിലാവില്ല ഇവരൊരു നാസിസ്റ്റ് ആണെന്നുള്ളത് ഓക്കെ അത് മനസ്സിലാക്കിയിട്ടാവാം ഈ അത്തുല്ല ഒരു ഡ്രാമ പോലെ ക്രിയേറ്റ് ചെയ്യുകയും അച്ഛനോടും അല്ല സോറി അമ്മേനോടും പാർട്ടിക്കാരും പോലീസും ഒക്കെ വന്ന് അങ്ങനെയാണ് ഈ കുട്ടിനെ കൂട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇവനിപ്പോ സംശയമാണ് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം ആ കുട്ടി ഇവന്റെ തന്നെയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഇവൾ പറഞ്ഞു ഞാൻ റെഡിയാണ് ഡി എൻ എക്ക് ഞാൻ റെഡിയാണ് ഡി എൻ എ ചെയ്യാൻ ഞാൻ റെഡിയാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ലോങ് വീഡിയോ വരുമായിരിക്കും പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനൊരു സാധനം പറയണമെന്ന് തോന്നി ഞാൻ എപ്പോഴും പറയാറുണ്ട് റീൽ വേറെ റിയൽ വേറെയാണ് നിങ്ങൾ ചിലപ്പം റീലിൽ കാണുന്ന എല്ലാ ഈ പറയുന്ന കെട്ടിപ്പിടിച്ച് വെക്കുന്ന ടീമുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല അത് ക്യാമറയുടെ മുന്നിലാണ് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻടയർലി ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ കേസിൽ അതുല്യന്റെ ഈ പറയുന്ന ഹസ്ബൻഡിന്റെ ഒപ്പമുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് തന്നെ തോന്നും വാവും ലൈഫ് ബർഡെ പബ് കാർ റെസ്റ്റോറൻസ് പാർട്ടി പിന്നെ ലൈക് സ്നേഹപ്രകടനങ്ങൾ അയ്യോ അടിപൊളിയാണെന്ന് തോന്നും പക്ഷേ ഇതിങ്ങനെ പുറത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് അവർ അവളെ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് തല്ലുകൊണ്ടേന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല കല്യാണം കഴിഞ്ഞ ആ ടൈം തൊട്ട് തുടങ്ങിയതാണ് ഈ പറയുന്ന പോലെ മെന്റലിയും ഫിസിക്കലിയും ഉള്ള ഹെറാസ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇങ്ങനെയുള്ളവർ അങ്ങനെയാണ് ഇവരുണ്ടല്ലോ ഇവർക്ക് ഇവർ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരിക്കേ ഇവരെന്തെയ്യെന്ന് പറഞ്ഞാൽ ഇവരുടെ തെറ്റ് പോലും നമ്മുടെ തലയിൽ കെട്ടിവെക്കും അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയിൽ കെട്ടിവെക്കും അത് അതിനുവേണ്ടി എന്ത് കള്ളത്തിനും പറയും ഇവർ ഏ കളത്തറം എന്ന് പറഞ്ഞാൽ വാഴ തുറന്ന ഇങ്ങനെ ടീം കളത്തറ മാത്രമേ പറയുള്ളൂ അവരുടെ ഭാഗം ന്യായീകരിക്കാനും അവരെ അടിപൊളിയാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഏതറ്റം വരെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവർ പോവും ലൈക്ക് ൈ ഭയങ്കര പ്രശ്നമാണ് ഇൻ ഫ്യൂച്ചറിലേക്ക് അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും പിന്നെ ഇതുപോലെ നമുക്ക് അതിൽ നിന്ന് കഴിച്ചിലായി കഴിച്ചിലാവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ മാരേജ് അല്ലെങ്കിൽ ബിഫോർ എ ബേബി അല്ലെങ്കിൽ ബേബി ആയി കഴിഞ്ഞാലും എനിക്ക് ഒറ്റക്ക് ഒറ്റക്ക് എന്റെ കുട്ടി നോക്കാൻ പറ്റും ഐ എം ക്യാപ്പബിൾ എന്നൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് പഠിക്കാനും എൻജോയ് ചെയ്യാനും തുടങ്ങും നമുക്ക് ചുറ്റിലും ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരെ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ റിയലൈസ് ചെയ്യുന്നതിലാണ് കാര്യം